സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എറണാകുളം തൊടുപുഴ മൂലമറ്റം. ചൊവ്വാഴ്ച മുതൽ 6 ദിവസം ലോക്ക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ. കോവിഡ് 2-ാം തരംഗം അതിരൂക്ഷമായി തുടരുന്നത് മൂലമാണ് തുടർച്ചയായി അടച്ചിടലിൽ വേണ്ടി വരുന്നത്. കോവിഡ് 2-ാം തരംഗം നിയന്ത്രണാതീതമാകുന്നതോടെയാണ് വീണ്ടും ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. 2 ആഴ്ച നടപ്പിലാക്കിയ വാരാന്ത്യ നിയന്ത്രണങ്ങൾ മാത്രം പോരാ എന്ന നില വന്നതോടെയാണ് തുടർച്ചയായി 6 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇതിൽ വാരാന്ത്യ നിയന്ത്രണങ്ങളുള്ള ശനി ഞായർ ദിവസങ്ങളും ഉൾപ്പെടും. അവശ്യ സർവീസുകൾക്ക് മാത്രം ഇളവനുവദിക്കുന്ന വിധത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങിയവയ്ക്ക് ഇളവുണ്ട്. ഹോട്ടലുകളിൽ പാഴ്സലുകൾ മാത്രം എന്ന നിലയിലാണ് കാര്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. ദീർഘദൂര ബസ് സർവീസുകൾ നടത്താൻ അനുമതിയുണ്ട്. ചുരുക്കത്തിൽ വാരാന്ത്യ നിയന്ത്രണങ്ങൾക്ക് സമാനമായ നടപടികളാണ് ഏർപ്പെടുത്തുന്നത്. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ പോലീസ് ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും. അവശ്യ സർവീസിലുള്ളവർ തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ മതിയാകും. മറ്റുള്ളവർ സത്യപ്രസ്താവന കരുതേണ്ടതായി വരും. പുറത്തിറങ്ങുന്നവർ N95 മാസ്കോ ഡബിൾ ലെയർ മാസ്കോ ധരിക്കണം. പോലീസ് പരിശോധന കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് പല സ്ഥലങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 6 ദിവസത്തെ സാഹചര്യം കണക്കിലെടുത്താവും തുടർ നിയന്ത്രണങ്ങൾ പരിഗണിക്കുക. സാമ്പത്തിക രംഗം നിശ്ചലമാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ലോക്ക്ഡൌൺ ഒഴിവാക്കിയുള്ള പരീക്ഷണങ്ങൾക്ക് സർക്കാർ മുതിർന്നത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സ്ഥിതി എത്തിയപ്പോഴാണ് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ വേണ്ടിവരുന്നത്.